ഭാവിച്ച് രാവിലെ തന്നെ കയറിക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഹലോ മൈ യൂട്യൂബ് ഫാമിലി, അപ്പം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയൊരു റെസിപ്പിയുമായി. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മെക്സിക്കൻ ബെറീറ്റോയാണ്, എ കംപ്ലീറ്റ് മീൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി കാണാം. ഓക്കെ, പിന്നെ ചാനലിൽ പുതിയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്താൻ മറക്കരുത്, ബെല്ലൈക്കണും അമർത്ത്, എന്നാലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തുള്ളൂ. ഓക്കെ, പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, നോ ഫെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി ബുറിറ്റോ ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഗോ. ദ ബുറിറ്റോയുടെ സ്റ്റഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. അതിന് ടോർട്ടിയ എന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും വെള്ളം ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു 2 മണിക്കൂർ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ടോർട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് എണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊളിച്ച് അതിനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, നമുക്കടുത്ത് ഫില്ലിങ്ങിനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സബോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, അരി എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസാണ്, കിഡ്നി ബീൻസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മീറ്റ് എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, നെയ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിനകത്തിട്ടെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഓലിവ് ഓയിൽ എടുക്കാം, ബട്ടർ എടുക്കാം, നെയ്യ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ജീരകം ഇടുക, പച്ചമുളക് ഇടാം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ടോസ് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്ന് വേവിക്കേണ്ട, ബാക്കി ഉള്ളിയുടെ കൂടെ കിടന്ന് വെന്തോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ട്രാൻസ്ലൂസൻ്റ് ആയി നമുക്കതിനകത്ത് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടാം, ചുവന്നമുളക്, മല്ലിപ്പൊടി, ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. മസാലയൊക്കെ ഒന്ന് കടന്ന് വേവട്ടെ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഏകദേശം മസാലയൊക്കെ നന്നായിട്ട് വെന്തു. ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്, അത് വേറൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് ഇച്ചിരി പ്രോസസ്സിംഗ് ഉള്ള പരിപാടിയാണ്, പക്ഷെ വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കിഡ്നി ബീൻസ് ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെരി ഹെൽത്തിയാണ്, നല്ല റിച്ച് ഫുഡാണ്. നമ്മുടെ തൈര്, കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണിത്. അതൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മീറ്റ് അതിനകത്ത് ഇടാം. ഹാഫ് കുക്ക്ഡ് മീറ്റാണ്. ഇനി ബാക്കി അതിനകത്ത് കിടന്ന് വെന്തുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചതൊന്ന് വേവിക്കാം. ഏകദേശം നമ്മുടെ മീറ്റും കിഡ്നി ബീൻസും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
റൈസ് റെഡിയാക്കാം ഫില്ലിങ്ങിനുള്ള. അപ്പോൾ അതിന് നാം ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം ബസ്മതി റൈസിനകത്ത് നമ്മുടെ ഒരു 4-5 സ്പൂൺ നെയ്യ് ഒഴിക്കുക, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തക്കാളി യൂസ് ചെയ്യാം, ക്യാപ്സിക്കം യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്യാം, അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടോർട്ടയുടെ പരിപാടി നോക്കാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. നമുക്ക് ടോർട്ടയൊക്കെ നല്ല റൗണ്ട് ചെയ്ത് പാട്ടാക്കി വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും നോക്കണ്ട, ഷേപ്പൊക്കെ എങ്ങനെ വേണമെങ്കിലും ആവാം, ഡസൻറ്റ് മാറ്റർ. അത് നമ്മൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പൊന്നും അറിയാൻ പോകുന്നില്ല. നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് നല്ല പരന്നിരിക്കുന്ന തവ എടുക്കുക. എൻ്റെ അടുത്ത് അയൺ തവയാണ് ഉള്ളത്, നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, എൻ്റെ അടുത്ത് അയണാണ് ഉള്ളത്. അപ്പം നമുക്ക് അതെടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ പരത്തി വെച്ചേക്കുന്ന ടോർട്ടയുടെ ബ്രെഡ് നമുക്കൊന്ന് ഇതിനകത്ത് ചുട്ടെടുക്കാം. ഇത് ഹാഫ് കുക്കായാൽ മതി, ഫുൾ കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കായാൽ മതി. പിന്നെ നമുക്ക് ഗ്രില്ലും തവയും ചെയ്യാനുള്ളതാണ്, അപ്പോൾ ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ ലൈറ്റാണിത്, ഒക്കെ നമ്മൾ പരത്തുമ്പോൾ അത് ഈവൻലി പരത്തണം. അവിടെ ഇവിടെയും അവിടെ ഇച്ചിരി തടിയായിട്ട് ഇവിടെ ഇച്ചിരി തടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഈവൻലി പരത്തിയിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കണ്ട, കണ്ട ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കൊരു കാസറോളിൽ വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സലാഡും കൂടെ ഉണ്ടാക്കാം, അതിനത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില ഇടുക, നമ്മുടെ ഇവിടെ ഫില്ലിങ്ങിലുള്ള സലാഡ് റെഡിയായി. ഇനി നമുക്ക് ഫില്ലിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ടോർട്ടയ വെച്ചിട്ട് ആദ്യം അതിനകത്ത് ഫസ്റ്റ് ലെയർ ഞാൻ മയോണൈസിൻ്റെ ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന മീറ്റ്, കിഡ്നി ബീൻസും മീറ്റും അത് നടുക്ക് വയ്ക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയ മെക്സിക്കൻ റൈസ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിച്ച സലാഡ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും യൂസ് ചെയ്യാം. അപ്പം എനിക്കിഷ്ടമല്ല അതിനകത്ത് കെച്ചപ്പ്, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ്ലി ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം രണ്ട് സൈഡിൽ നിന്നും അത് മടക്കിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തേക്കുക. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കുക. ഇനി നമുക്ക് കുറച്ചെടുത്ത് ഗ്രില്ലും ചെയ്യാം, കുറച്ചെടുത്ത് തവ ഫ്രൈയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 3 ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം, അതവിടെ കിടന്ന് ഗ്രില്ലായിക്കോളും. നെയ്യൊക്കെ പരട്ടെ ശരിക്കും, എന്നാലേ ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. മുകളിലൊക്കെ നന്നായിട്ട് നെയ്യ് തൂത്ത് കൊടുക്കുക. ഇനി അടുത്ത സൈഡ് തിരിച്ച് വെച്ച് ആവശ്യത്തിനുള്ള ബട്ടറും നെയ്യോ ഓയിലോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന്
ഗ്രിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് തവ ഫ്രൈ ചെയ്യാം. അതിന് ഞാൻ ടോർട്ടി ഉണ്ടാക്കിയ സെയിം പാനാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നല്ല ഈ അയണ്ണതൊക്കെ നല്ല ചൂട് വേണം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് തവയായി കിട്ടും. നമുക്ക് രണ്ടെണ്ണം ഇവിടെ വെച്ച് തവ ചെയ്തെടുക്കാം. സെയിം നെയ്യ് പുരട്ടി. ഈ നെയ്യ് പുരട്ടുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ പുരട്ടുന്ന ഭാഗം നന്നായിട്ട് ക്രിസ്പായി കിട്ടും. നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ആവും, കണ്ട ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചൂട് തവനകത്ത് കൊണ്ട് കൈ ഇങ്ങനെ ഇടരില്ല, കൈ പൊള്ളിപ്പോവും. ഇപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ മീറ്റ് ബറിറ്റോ ഇവിടെ റെഡിയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇറ്റ്സ് റിയലി യമ്മി. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്താണ്ട് പോകരുത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ഐക്കൺ അതും അമർത്തണം. എന്നാലും ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുള്ളൂ. അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ, നിങ്ങളും വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും വീട്ടുകാർക്കും കൊടുക്കുക. സ്റ്റേ സേഫ് ആയിട്ട് വരുന്നു. ബൈ.